ഈ ഹായ് ലോ മച്ചമാർ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മജിത്ത്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ നോക്കണമെങ്കിൽ വീണ്ടും നമ്മൾ ടൗൺ ഹാൾ 16 ഒരു ലെജൻഡ് പ്ലെയറിൻ്റെ അറ്റാക്കാണ് കാണാൻ പോകുന്നത്. യെസ്, നമ്മൾ പറഞ്ഞു നമ്മൾ കിറ്റുവിൻ്റെ അറ്റാക്ക് തന്നെയാണ്. സോ 2-3 ദിവസം മുന്നേ നോക്കുകയാണെങ്കിൽ 1 vs. 1 ചാലഞ്ച് പറഞ്ഞിട്ട് നമ്മൾ കിറ്റുവിൻ്റെയും ഒരു വിനായകൻ്റെയും അറ്റാക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നല്ല പോലെ വ്യൂസും കാണാൻ പോയിട്ടുണ്ടായിരുന്നു. സോ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഭയങ്കര നന്ദിയുണ്ട് ഗൈസ്. പിന്നാലെ തന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ നാസ്റ്റിൻ്റെ നമ്മുടെ മാർച്ച് അറ്റാക്ക് വന്നിട്ട് ഒരു അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് നല്ല പോലെ സപ്പോർട്ടും കാണാൻ കിട്ടുന്നത്. സോ ഈ വീഡിയോക്ക് മാക്സിമം നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സോ മാക്സിമം 100 ലൈക്സ് റീച്ച് ചെയ്യണം ഗൈസ്. അതുകൊണ്ട് മാക്സിമം എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാം. സോ ടൗൺ ഹാൾ 16 റിലേറ്റഡ് വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മസ്റ്റ് നമ്മൾ കമൻറ്റിൽ പറയുക ഏത് ടൗൺ ഹാൾസ് വേണം, എന്ത് സ്ട്രാറ്റജി വേണമെന്നൊക്കെ പറഞ്ഞിട്ട്. സോ മസ്റ്റായിട്ട് നമ്മൾ അടുത്ത വീഡിയോ നോക്കുകയാണെങ്കിൽ അതുകൊണ്ട് കവർ ചെയ്യാം ഗൈസ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നോക്കുകയാണെങ്കിൽ നമ്മളെ കിറ്റുവിൻ്റെ ലൈവ് ആയിട്ടുള്ള വാർ അറ്റാക്കാണ് കാണാൻ പോകുന്നത്. വാർ ഓൾമോസ്റ്റ് ക്ലിയർ ആയിട്ടുണ്ട് ഗൈസ്, 3 ഹവേഴ്സ് മാത്രം പെൻഡിങ് ഉള്ളൂ. സോ നമ്മുടെ കിറ്റു എന്ത് ചെയ്യും, ഏത് സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നത് നമുക്ക് ലൈവായിട്ട് കണ്ടുനോക്കാം. നേരം വീട്ടിലും ഗൈസ്, അതിന് മുന്നേ ആദ്യം നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ മറക്കാം നമ്മുടെ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ മസ്റ്റ് ആയിട്ട് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക ഗൈസ്. ഓക്കെ, ലെറ്റ്സ് ജമ്പ് ഇൻ ടു അറ്റാക്ക്. ഓക്കെ ഗൈസ്, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ യൂസ് ചെയ്യുന്ന അറ്റാക്കിങ് സ്ട്രാറ്റജി സൂപ്പർ വിച്ച് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ ഫൈൻ. സോ രണ്ട് ഭാഗത്തും ഇൻവിസിബിൾ ആൻഡ് ഗ്രാൻഡ് ഫാഡൻ ഫയർ ബോൾ 3. സോ ഇറത്തിക്കൊക്കെ അയ്യോ ഗൈസ്, കുറച്ച് ഡിലേ ആയിപ്പോയി. അതുകൊണ്ട് അവിടെ നോക്കുവാണെങ്കിൽ നമ്മൾ മൾട്ടി ആർച്ച് ടവർ നിൽക്കുവാണ്, രണ്ടും നോക്കുവാണെങ്കിൽ. സോ ഏർലിയായിട്ടിനെ യൂസ് ചെയ്യുവാണെങ്കിൽ കിട്ടിയായിരുന്നു. അതിനെ നോക്കി നോക്കാം ഗൈസ്. സോ ഗ്രാൻഡ് ഫാഡൻ നമുക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഗ്രാൻഡ് ഫാഡൻ നല്ലൊരു ഹിറ്റ് കിട്ടുന്നുണ്ടായിരുന്നു ആ ഭാഗത്ത് നോക്കുവാണെങ്കിൽ. പക്ഷേ അതിൽ നിന്നും ഫയർ ബോൾ രക്ഷപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. സൂപ്പർ തട്ട് നമ്മൾ ഫണലി ക്രിയേറ്റ് ചെയ്തിട്ട് വൾക്ക് കൊടുക്കുന്നുണ്ട് ഗൈസ്. ആൻഡ് കിങ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് നമ്മുടെ സൂപ്പർ വിച്ചസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ തന്നെ അപ്രന്റീസ് വാണൻ ആൻഡ് ഇലക്ട്രോ ടൈറ്റൻ. പിന്നെ തന്നെ 1-2 കോക്കോലൂൺസ് ആൻഡ് SP കൊടുത്തു ഗൈസ്. സോ ടൗൺ ഹാൾ അലേവാണ്. ആ മൾട്ടി ആർച്ച് ടവർ കിട്ടിയായിരുന്നു എങ്ങനെ ഗൈസ്, ഫസ്റ്റിനെ അടുത്തേക്ക് യൂസ് ചെയ്യുവാണെങ്കിൽ. സോ CC പോയിട്ടുണ്ട് ഫുൾ ആൻഡ് ഫുൾ ഐസ് കുലം. സോ ആർമി നോക്കുമ്പോൾ സ്പിറ്റായി പോകുന്നുണ്ട്. കിങ് അകത്തേക്ക് വാ. യെസ്, അതിനെ പോയിസൺ. സോ മൾട്ടി ക്ലിയർ ഔട്ട്. സോ കമ്പാർട്ട്മെൻറ്റ് ക്ലിയർ ഔട്ട് ആയിട്ടുണ്ട് ഗൈസ്. ഓഹോ, CC നല്ല സീനാക്കുന്നുണ്ട്. നമ്മുടെ ആർമി ഫുള്ളായിട്ട് അവിടെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുവാണ്. സോ ടൗൺ ഹാൾ ആക്ടിവേറ്റ് ആകുന്ന പോലും കുഴപ്പമില്ല. സോ ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. അനദർ റേജ് ആൻഡ് പോയിസൺ സ്പിൽ ടവർ ആക്ടിവേറ്റഡ്. സോ CC നിന്ന് നമ്മുടെ വൽക്കരിയാണ് വരുന്നത്. സോ ടൗൺ ഹാൾ ഓൾമോസ്റ്റ് ക്ലിയർ ഔട്ട്. സോ കിങ്ങിൻ്റെ എബിലിറ്റി ആക്ടിവേറ്റഡ്. അപ്പുറം അവിടെ ബേബി ഡ്രാഗൺ ആൻഡ് അനദർ ജമ്പിങ്. ഓക്കേ ഫൈൻ. സോ RC വരുന്നുണ്ട്. സോ മോണിലത്ത് കിട്ടുവാണെങ്കിൽ ബേസ് തീർന്നു ഗൈസ്. ഇനി മോണിലത്താണ് മെയിൻ ഡിഫൻസ് ആയിട്ട് നിൽക്കുന്നത്. പിന്നെ സ്കാറ്റർ ഷോട്ടും ഓപ്പൺഡ് ക്യൂവിനും സീനില്ല, കാരണം ക്യൂവിൻ്റെയും RC എബിലിറ്റി കടപ്പുണ്ട്. കൂട്ടത്തിൽ നോക്കുന്ന ഒരുപാട് സൂപ്പർ വിച്ചസ് അലയവാണ്. സോ ഓപ്പൺഡ് ക്യൂൻ നോക്കൗട്ട് സിമ്പിളായിട്ട് തീർന്നു ഗൈസ് അറ്റാക്ക്. ഏറ്റവും പൊന്നോ, വേറെ ലെവല് ഗൈസ്. തീർന്നു ബേസ്, തീർന്നു ഗൈസ്. സൂപ്പർ വിച്ചസ് ഒരുപാട് അലവായി നിൽക്കുന്നുണ്ട്. നമ്മുടെ ഹോഗ്രഡ് പപ്പറ്റ് ആക്ടിവേറ്റഡ്. സോ ക്യൂവിൻ്റെ എബിലിറ്റിയുടെ സ്വാഗാണ്. സോ ഡിഫൻസ് എല്ലാം തന്നെ ക്ലിയർ ഔട്ട് ആയിട്ടുണ്ട് ഗൈസ്. ഔട്ടർ ബുലിസിന് എല്ലാം ജസ്റ്റ് കൺഫേം ചെയ്തേക്കാം. ഓക്കെ ഗൈസ്, ഈസ് എൻ പെർഫെക്റ്റ് 3-സ്റ്റാർ. 1, 2, 3, 4 രണ്ട് റേജ്, ഒരു ഫ്രീസ്, ഒരു സ്കെല്ലി, ഫുള്ള് സ്പാമ്. പൊന്നോ ഗൈസ്, വേറെ ലെവൽ സ്ട്രാറ്റജി. നമ്മൾ ഫസ്റ്റ് അറ്റാക്ക് തന്നെ കിറ്റു ഒരു അടിപൊളിയായുള്ള 3-സ്റ്റാർ എടുത്ത് വെക്കുവാണേ. സോ സെക്കൻഡ് അറ്റാക്ക് കൂടെ കണ്ടുപോകാം ഗൈസ്. ഓക്കെ ഗൈസ്, മറ്റേ സെക്കൻഡ് അറ്റാക്ക് നോക്കുവാണെങ്കിൽ കിറ്റുവിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. സോ ക്യൂൻ ചാർജ് ആൻഡ് ഗോലം വൾക്ക് ഉണ്ട് ആൻഡ് ഡബിൾ എർത്ത് ക്യൂക്ക് ബാറ്റ് സ്പെൽ ഉണ്ട്. എന്ത് സ്ട്രാറ്റജി യൂസ് ചെയ്യാൻ പോകുന്ന ഗൈസ്? ഓക്കെ, സോ ബാറ്റ് സ്പെൽ യൂസ് ചെയ്തിട്ട് കമ്പാർട്ട്മെൻ്റ് ഏതോ ക്ലിയർ ചെയ്യാൻ പോവുകയാണ്. നോക്കി നോക്കാം. സോ ടൈം ഓൾമോസ്റ്റ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഓക്കെ. സോ മൾട്ടി എടുക്കാനുള്ള പ്ലാനാണ്. മൾട്ടി മോണിലെത്ത് ആൻഡ് നമ്മുടെ CC അടക്കം. ഒരു എക്സ്പോ കിട്ടാൻ ചാൻസസ് ഉണ്ട്. 1, 2, 3, 4, 5, 6 ഡിഫൻസാണ് ഗൈസ് കിട്ടാൻ പോകുന്നത്. സോ മൾട്ടി ഓൾമോസ്റ്റ് ക്ലിയർ ഔട്ട്. സോ എക്സ്പോവും കിട്ടിയിട്ടുണ്ട്, പക്ഷെ മോണിലത്ത് കിട്ടിയിട്ടില്ല. ആൻഡ് CC അവിടെ അലവേ നിൽക്കുന്നുണ്ട്. അയ്യോ ഗൈസ്, വാല്യൂ ഭയങ്കര കുറവായി പോയി. പക്ഷെ വിചാരിച്ച വാല്യൂ കിട്ടില്ല എന്നാണ് തോന്നുന്നത് എനിക്ക്. സോ അപ്പുറത്തായിട്ട് നമ്മുടെ ഗ്രാൻഡ് ഫാഡൻ വാക്ക് വിത്ത് ആംഗ്രി ജെല്ലി. സൂപ്പർ തട്ട് റോക്കറ്റ് ലൂൺസ്. സോ റോക്കറ്റ് ലൂൺസാണ് ഏകദേശം 10 റോക്കറ്റ് ലൂൺസ് എടുത്തിട്ടുണ്ട്. ഫുൾ ആൻഡ് ഫുൾ റോക്കറ്റ് ലൂൺസ് അറ്റാക്കിനാണെന്ന് തോന്നുന്നു. സോ പിന്നെ തന്നെ നമ്മൾ ഗോലം ആൻഡ് ലോങ് ലോഞ്ചർ കൊടുത്തിട്ടുണ്ട് ആൻഡ് ക്യൂൻ ആൻഡ് അനദർ വാൾ ബ്രേക്കർ. സോ എന്ത് പ്ലാനാണ് ഉദ്ദേശിക്കുന്നത്? നോക്കി നോക്കാം ഗൈസ്. സോ ഗ്രാൻഡ് ഫാഡൻ ഒരു ഭാഗത്ത് ഫണൽ ചെയ്ത് വരുന്നുണ്ട് ഒരു ഭാഗത്ത് കൂടെ.
അപ്പുറത്ത് കൂടെ നമ്മുടെ കിങ് ക്യൂന് എർത്തിക്യൂ ഇലക്ട്രോ ടൈറ്റൻ ആൻഡ് കൊല്ലം ലോങ് ലോഞ്ചർ എല്ലാം കൂടെ കയറി വരുന്നുണ്ട്. സോ കമ്പാർട്ട്മെൻറ്റ് ഓപ്പൺ. ഓ മൈ ഗുഡ്നെസ്. സോ ഗ്രാൻഡ് വണ്ടി എബിലിറ്റി കൊടുത്തു ഗൈസ്, ഫയർ ബോള്. സോ ടൗൺ ഹാൾ നോക്കുവാണെങ്കിൽ വൺ എച്ച് പി നിൽക്കുവാണ്. സോ സീസിൽ ഉള്ളതായിട്ടുണ്ട് ഗൈസ്. എൻ്റെ പൊന്നു കഷ്ടകാലം, വേറെന്ത് പറയാൻ. സോ ടൗൺ ഹാൾ, ടൗൺ ഹാൾ, ടൗൺ ഹാൾ, ജസ്റ്റ് ഫ്രീസ് ഫ്രീസ് ഫ്രീസ്. യെസ്, സോ ടൗൺ ഹാൾ ക്ലിയർ ഔട്ട് ആയിട്ടുണ്ട് ഗൈസ്. സോ ടൗൺ ഹാളിൽ നിന്ന് നോക്കുവാണെങ്കിൽ, സോ നമ്മുടെ സീസിൽ നിന്ന് നോക്കുവാണെങ്കിൽ വീണ്ടും റോക്കറ്റ് ലൂൺസ് തന്നെയാണ്. സോ അപ്പുറത്തെ ആർ സി കൊടുത്തിട്ടുണ്ട്. ഇനി മെയിൻ ഡിഫൻസ് ആയിട്ട് നോക്കുവാണെങ്കിൽ മോണിലത്ത് ഉണ്ട് ആൻഡ് മൾട്ടി ആർ സ്റ്റോർ ഉണ്ട്, കടപ്പുണ്ട്. സോ മൂന്ന് എയർ ഡിഫൻസും എടുക്കാനുള്ള പ്ലാൻ ആണെന്ന് തോന്നുന്നു റോക്കറ്റ് ലൂൺസ് യൂസ് ചെയ്തിട്ട്. സോ ഔട്ടർ ഡിഫൻസ് എല്ലാം കട്ടാക്കിയിട്ടുണ്ട്. സോ ഫസ്റ്റ് എയർ ഡിഫൻസ് കട്ട്. ഇനി ഒരു എയർ ഡിഫൻസ് ഉണ്ട്, ഒരു മോണിൽ തടപ്പുണ്ട്, പിന്നെ ഒന്ന് രണ്ട് കാനോൺസ് ആൻഡ് മോട്ടർ. ക്യൂവിൻ്റെയും ആർസിൻ്റെയും എബിലിറ്റി കയറി സ്വാഗാണ്, നോക്കി നോക്കാം. മേ ബി മോണിലത്ത് കിട്ടുവാണെങ്കിൽ അറ്റാക്ക് കുറച്ച് സിമ്പിളാവും ഗൈസ്. സോ ആർസിൻ്റെ എബിലിറ്റി കൊടുത്തിട്ടുണ്ട്. യെസ്, ഇസ് എൻ അനദർ ത്രീ സ്റ്റാർ ഗൈസ്. ടൊപ്പോന്നോ ക്രിയേറ്റീവ് അറ്റാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ഗൈസ്. ഇതൊക്കെ എങ്ങനെ ചിന്തിക്കണമെന്നാവോ. സോ ഫൈനലി രണ്ട് അറ്റാക്കും നമ്മുടെ കിറ്റുവിൻ്റെ ഒരു അനദർ ത്രീ സ്റ്റാർ അറ്റാക്കായി മാറുവാണേ. 93. സോ സ്പെല്ലും സ്വാഗ്. സോ ക്യൂവിൻ്റെ എബിലിറ്റിയും സ്വാഗ്. 98, 99, സെൻ പെർഫെക്റ്റ് ത്രീ സ്റ്റാർ ഗൈസ്. അപ്പോൾ ഉറപ്പായിട്ടും ഈ സ്റ്റാറ്റജി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ടൗൺ ഹാൾ 16 പിള്ളേരാണെന്ന് വെച്ചാൽ നിങ്ങൾ മസ്റ്റ് ആൻഡ് ട്രൈ ഇത് നോക്കുക, ഒരു സ്റ്റാറ്റജി. അപ്പോൾ ആ ഒരു കുഞ്ഞു കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ എൻ്റെ ചെറിയ വീഡിയോ ആയിരിക്കുന്നു. സോ മാക്സിമം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോയിൽ പുതിയ കാണാം. ബൈ.